വല്ലാത്തൊരു പ്രശ്നമായല്ലോ, എല്ലാരും പുറകോട്ടൊന്ന് മാറി നിന്നേ. അല്ല ബദീജെ, ഈ ബല്ലാജി എങ്ങോട്ടാ പോയത്? വലിയ വലിയ VIP കൾ പോലും ഇത്രയും സമയം വെയിറ്റ് ചെയ്യിപ്പിക്കത്തില്ല. അങ്ങോട്ട് നോക്കൂ ചാച്ചു, ബല്ലാങ്കിൾ എത്തിക്കഴിഞ്ഞു. എല്ലാരും ഒന്ന് വഴിമാറി നിക്കേ, അദ്ദേഹം ഒന്ന് പോട്ടെ, ചീഫ് ഗസ്റ്റ് ആണ് വരുന്നത്. വന്നാലും വന്നാലും സാർ, അകത്തേക്ക് വരും. ബല്ലാജി, നിങ്ങൾക്ക് സ്വാഗതം. ബല്ലാജിയുടെ സ്റ്റൈല് സ്റ്റൈല് തന്നെയാ. വെൽക്സ് മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം ദേ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ എല്ലാവർക്കും ഇന്ന് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെയുള്ള മോമിന്റെ ശില്പം കാണാവുന്നതാണ്. വരൂ ബല്ലാജി, ബല്ലാജി അകത്തേക്ക് വരൂ, ഞാൻ നിങ്ങൾക്ക് മ്യൂസിയം ഒന്ന് ചുറ്റി കാണിച്ചു തരാം. ഈ ഡൈനോസോർ വലുതാണല്ലോ, സംഗതി കൊള്ളാം. സോറി ബല്ലാജി, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ഈ ബട്ടൺ അമർത്തി അതിങ്ങനെ ചലിക്കുമെന്ന്. ഹോയ് ബദീജേ, ഈ കുരങ്ങന്മാരെ കാണാൻ എന്തൊരു രസമല്ലേ. ചാച്ചു, ദേ അവിടെ ഞാൻ ആരെയോ കണ്ടതുപോലെ തോന്നുന്നു. അവിടെ ആരുമില്ല ബദീജേ, വേഗം വാ, ഇനി ഒരുപാട് ഒരുപാട് ശില്പങ്ങൾ കാണാനുണ്ട്. ശരി, എന്നാ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. ഗുഡ് ബൈ ബദീജേ, ബൈ ചാച്ചേ, ബൈ ബല്ലാജി. എന്റെ കിറ്റിയെ കാണുന്നില്ല, എവിടെ നോക്കിയിട്ടും കാണുന്നില്ലല്ലോ. കിട്ടി കിട്ടിയില്ലേ, പാല് വാങ്ങിക്കുന്ന കാശ് നമുക്ക് ശേഖരിക്കാം. നിങ്ങൾക്ക് എപ്പോഴും ഈ കാശിന്റെ കാര്യം അല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ. എന്റെ ഈശ്വര, കിറ്റി ഒരു പക്ഷെ മ്യൂസിയത്തിലുണ്ടെന്ന് തോന്നുന്നു. എന്റെ കിറ്റിയെ കാണുന്നില്ല. നീ ഒന്ന് കരയാതെ ഇരിക്കും ബൊമ്മി, ചാച്ചാവും ബത്തിച്ചാവും അവനെ തേടിക്കൊണ്ടുവരും. ചാച്ചാ, ഉടനെ കിട്ടിനെ തേടിക്കൊണ്ടുവരണം, അല്ലെങ്കിൽ 3 മാസത്തെ സാലറി കട്ട്. ഓക്കെ ബല്ലാങ്കിൾ, നിങ്ങളുടെ കിറ്റിയെ ഞങ്ങൾ തേടി കണ്ടുപിടിച്ചോണ്ടുവരാം. ഈ സിറ്റിയിലുള്ളവർക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കേണ്ട സമയമായിരിക്കുന്നു. മന്മോജി ചെയ്യുന്നതെല്ലാം ഗുലുമാലുകളാണ്, അത് കണ്ട് ജനങ്ങൾ ഞെട്ടും. സെക്യൂരിറ്റി ഗാർഡിനെ കാണാനില്ലല്ലോ, ഇനിയിപ്പോ നമ്മൾ എങ്ങനെ അകത്ത് ചെല്ലോ? ചാച്ചു, ഞാൻ ഇപ്പൊ തന്നെ മ്യൂസിയത്തിന്റെ മാനേജർക്ക് ഫോൺ ചെയ്യാം. ഫോൺ സ്വിച്ച് ഓഫ് എന്ന് വരുന്നല്ലോ. ബദീജേ, അങ്ങോട്ട് നോക്ക്, ജനൽ തുറന്നിരിക്കുക. അതെ ചാച്ചു, അകത്തേക്ക് പോകാനുള്ള വഴി കണ്ടെത്തി കഴിഞ്ഞു. കള്ളന്മാരെ പോലെ നമ്മൾ അകത്തേക്ക് പോകണോ? അത് അത്ര ശരിയാവില്ലല്ലോ, വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. അതല്ല ചാച്ചു, നമ്മൾ വന്നത് സഹായിക്കാനോ മോഷ്ടിക്കാനല്ല. ബദീജേ, ഞാൻ പറയോ, സാലറി പോയ പോട്ടെ, വിട്ടേക്കാം, എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോയേക്കാം. ഒരു കിട്ടിയെ പിടിക്കാൻ വന്നിട്ട് അവസാന സംഗതി ഗുലുമാല ആവരുതല്ലോ. താങ്ക് യു ബദീജേ. ബദീജേ, ഞാനുള്ളപ്പോ ചാച്ചുവിന് എന്തെങ്കിലും അപകടം പറ്റുമോ? എന്റെ കൊടവയറ് കുടുങ്ങിപ്പോയി. ചാച്ചു, ശ്വാസം ഒന്ന് അകത്തോട്ട് വലിക്കേ, വയറകത്തോട്ട് പോട്ടെ. ശ്വാസം വലിക്കാൻ പോലും പറ്റുന്നില്ല, ശ്വാസം മുട്ടുകയാണ്. ചാച്ചു വെറുതെ പേടിക്കണ്ട, കിറ്റിയെ നമുക്ക് കിട്ടും. രാത്രി ആരും അറിയാതെ ഈ വാക്സിൻ മ്യൂസിയമില് വരുന്നത് ഭയങ്കര ത്രില്ലിംഗ് ആയ കാര്യാ. ചാച്ചു, ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ വരുമ്പോ ഇവിടെ ഒരു ഡൈനോസറിന്റെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതിവിടെ ഇല്ല. നീ ഇപ്പൊ എന്താണ് പറഞ്ഞു വരുന്നത്? മോമിന്റെ ഡൈനോസർ മായമായി മറഞ്ഞു പോയെന്നോ? ചാച്ചു, അത് ബല്ലാങ്കളുടെ പൂച്ചയാ. അതെന്റെ മേളിൽ ചാടി വീണപ്പോ ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. ബല്ലാജിയുടെ പൂച്ചയും ബല്ലാജിയെ പോലെ തന്നെയുണ്ട്. ശരി വാ, നമുക്ക് വേഗം ഇവിടുത്തെ സ്ഥലം വിടാം. ചേടാ, ഈ പൂച്ച എവിടെ പോവാ? അവിടെ നിക്ക് കിട്ടി. ആ
ചാച്ചു വെറുതെ ബഹളം ഉണ്ടാക്കാതെ, അത് വെറൊരു മനുഷ്യനാ. നിങ്ങൾ ആലോചിച്ചും കാണല്ലേ, ഇനി ഒരിക്കലും ആലോചിക്കാനും പറ്റില്ല. ഇതാണ് ഈ മന്മോജിയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. ചാച്ചു, നമുക്ക് ഉടനെ തന്നെ അയാളെ തടഞ്ഞു നിർത്തണം. നിനക്ക് എന്നെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. എന്റെ എക്സ്പെരിമെന്റ് കുറച്ച് സമയത്തിനകം ഫിനിഷ് ആകുന്നതാണ്. മന്മോജി, താൻ എന്താ വിചാരിച്ചത്? ഞങ്ങൾക്ക് നിന്നെ തടഞ്ഞു നിർത്താൻ പറ്റില്ലെന്നോ? നിന്നെ തടഞ്ഞു നിർത്താൻ ഞാൻ ഒരുത്ത മാത്രം മതിയടോ? എന്നെ കണ്ടോ? ചാച്ചാ, ആ ചുവന്ന നിറം ബട്ടൺ പ്രസ് ചെയ്യരുത്. ഇതല്ലേ ഇന്ന് പിടിച്ച മന്മോജി? ചാച്ചു വേണ്ട, ഇതൊക്കെ അവന്റെ ചതിയാ. മാറ്റിയിരിക്കുകയാണ്. ഞാൻ ഓൺ ഓഫ് ബട്ടൺസിന്റെ കീ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിരിക്കുകയാണ്. എന്റെ എക്സ്പെരിമെന്റ് ഇതാ വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്റെ ഈ എക്സ്പെരിമെന്റ് കാരണം ഈ മോമിന്റെ ഡൈനോസർ ജീവനോടെ ഇതാ എത്തിക്കഴിഞ്ഞു. എടാ അടിമയെ, ഞാൻ പറയുന്നതെല്ലാം നീ അനുസരിക്കണം. ഇവന്മാരുടെ കഥ അവസാനിപ്പിക്കേ. ഇനി നീ എന്നെ പിടിക്കുമോ, അതോ ഈ ഡൈനോസറിനെ പിടിച്ചു നിർത്തുമോ? ഞാൻ ഇന്ന് നിന്നെ വക വരുത്താതെ വിടില്ല. ടോട്ടൽ സിറ്റിയും ഞാൻ തലകീഴായി മാറ്റി മറിക്കാൻ പോവുകയാണ്. ഈ ഡൈനോസറിന്റെ കൂടെ നിനക്കൊരിക്കലും പോരാടാനാവില്ല. നിന്റെ കഥ അവസാനിപ്പിക്കാൻ ദേ ആ കുരങ്ങൻ മാത്രം മതി. എന്താണ് ഇതൊക്കെ? ചേട്ടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഈ മോമന്റെ ശില്പങ്ങളല്ലേ എങ്ങനെയാ ജീവനോടെ വന്നത്? ബന്ദുക് നീജി, ഇതൊക്കെ മന്മോജിയുടെ ചതിയാ. നമ്മളിത് എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തിയേ പറ്റൂ. ഒരു ഐഡിയ ഉണ്ട്, ശ്രദ്ധിച്ചു കേൾക്ക്. പെട്ടെന്ന് ഈ ബദീജക്ക് എന്താ പറ്റിയത്? ആ എടാ അടിമയെ, വേഗം ചെന്ന മ്യൂസിയത്തിന്റെ ചുവരുകൾ തട്ടി തെറപ്പിക്ക്. അവന്മാരെ വിടരുത്. ഒരു ബദീജേ, ഈ ഒരു ലൈറ്റ് വെച്ച് എന്ത് ചെയ്യാനോ? ചാച്ചു, ഇതൊന്നും സാധാരണ ലൈറ്റ് അല്ല. ഇത് കോജി അങ്കിൾ തന്ന ഇലക്ട്രോ ലൈറ്റിന്റെ ഹൈ വോൾട്ട് ലൈറ്റാ. ഇതിന്റെ എഫക്ട് നിങ്ങൾ കണ്ടു രസിക്ക. എന്താടാ ചെയ്യുന്നത്? ഞാൻ താഴെ വീഴുന്നാ തോന്നുന്നത്. എന്റെ കാലുകൾ ഈ മോമിൽ കുടുങ്ങിപ്പോയി നിൽക്കുകയാണ്. എന്നെ രക്ഷിക്കൂ. അടുത്തത് അവന്മാരെ പറഞ്ഞേക്കണം. ചെയ്തവൻ ശിക്ഷ അനുഭവിക്കും. ശരിയല്ലേ ചാച്ചു? അതെ ബദീജ.
होगा बुरा नतीजा, बड़े बड़ों की छुट्टी कर दे चाचा और भतीजा। चाचा और भतीजा, चाचा और भतीजा, चाचा और भतीजा।